േറെക്കാലമായി ത്രികോണ മത്സരം എന്ന ഒരു ഒരു സംജ്ഞ കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ പൊതുവെ ഇലക്ഷന്റെ അവസാന ഘട്ടം വരുമ്പോൾ യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് എന്ന ഒരു നെററ്റീവിലേക്ക് അത് മാറുകയും ചെയ്യും പക്ഷെ ഇപ്രാവശ്യം യാതൊരു അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറയട്ടെ തൃശൂർ മണ്ഡലം ഒന്നാന്തരം ത്രികോണ മത്സരമുള്ള മണ്ഡലമാണ് മൂന്ന് മുന്നണികൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ ഡി എ മുന്നണി ഈ മൂന്ന് മുന്നണികളും ഒരുപോലെ സാധ്യത കാണുന്ന ഏത് മണ്ഡലമാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമല്ല അത് തൃശൂരാണെന്ന് ഞാൻ പറയും തിരുവനന്തപുരം ഇടതുപക്ഷം സ്വല്പം പുറകോട്ട് പോകാം അവിടെ നേരിട്ടുള്ള മത്സരത്തിന്റെ പ്രതീതിയാകാം അവസാനം പക്ഷേ തൃശൂർ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒന്നുകിൽ നിലവിൽ ഒന്നി ഒന്നുകിൽ കെ മുരളീധരൻ എന്ന യു ഡി എഫ് സാമാജികൻ യു ഡി എഫ് കാൻഡേറ്റ് അല്ല എങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന എൽ ഡി എഫ് കാനഡായ വി എസ് സുനിൽ കുമാർ എന്ന സി പി ഐ നേതാവ് അതുമല്ലെങ്കിൽ ഏറെക്കാലമായി തൃശൂർ മണ്ഡലം ഞാൻ ഇങ്ങെടുക്കുകയാണ് എന്ന് ആഗ്രഹിച്ച് പറഞ്ഞ് മോഹിച്ച് നടക്കുന്ന സുരേഷ് ഗോപി ഈ മൂന്ന് പേരിൽ ആർക്കുമാകാം ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ പത്മജ വേണുഗോപാലിൻ്റെ ചുവടുമാറ്റവുമാണ് ആ മണ്ഡലത്തെ ഏറെ അധികം ജനശ്രദ്ധയിൽ നോക്കൂ മുരളീധരൻ കടന്നു വരാനുള്ള സാഹചര്യം നോക്കൂ ശ്രീ കെ മുരളീധരൻ കടത്തനാടൻ മണ്ണിലെ അംഗക്ഷേഖവരാണ് അദ്ദേഹം അംഗം ജയിച്ചു വന്ന ജേകവരാണ് വടകര മണ്ഡലത്തിൽ എൽ ഡി എഫിന് ശക്തമായ വേരോട്ടമുള്ള വടകര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ അധികാരനായ പി ജയരാജനെ പരാജയപ്പെടുത്തി വന്ന വീരപരിവേഷം അണിഞ്ഞു നിന്ന മുരളീധരൻ ഒരിക്കൽ കൂടി വടകരയിൽ മത്സരിക്കാൻ തയ്യാറെടുത്തപ്പോൾ അപ്പോഴാണ് പ്രിയ സഹോദരി കളംമാറിച്ചവട്ട് ബി ജെ പിയുടെ ബാൻഡ് വാഗണിൽ എത്തുന്നത് അതിന് യു ഡി എഫിന് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണ് കെ മുരളീധരനെ ശ്രീ കരുണാകരന്റെ മകൻ കെ മുരളീധരനെ ശ്രീ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് തോന്നും കരുണാകരനും മുരളീധരനും പത്മജയും ഒക്കെ അവിടെ അജയരാണെന്ന് ഒന്നുമല്ല കരുണാകരൻ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലമാണ് സാക്ഷാൽ കെ മുരളീധരൻ ഒരിക്കൽ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലമാണ് പക്ഷെ അന്നൊന്നും മുരളീധരൻ ഇന്ന് കാണുന്ന മുരളീധരൻ ആയിരുന്നില്ല അന്ന് ദുർബലനായ മുരളീധരൻ കരുണാകരന്റെ മകൻ മാത്രമായ മുരളീധരൻ ഇന്ന് സ്വന്തമായ രാഷ്ട്രീയ മേൽവിലാസം കൈവരിച്ചു കഴിഞ്ഞു ആ കുറച്ചുകൂടി വർധിത വീര്യത്തോടുകൂടി കടന്നു വരുന്ന കെ മുരളീധരൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് തൃശൂർ മണ്ഡലം അടിസ്ഥാനപരമായി ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമൊന്നുമല്ല സി പി ഐക്കും സി പി എമ്മിനും ഏതാണ്ട് ഒരുപോലെ സ്വാധീനമുള്ള ഒരു മേഖലയാണെങ്കിൽ പോലും കോൺഗ്രസിലെ സ്വാധീനവും കുച്ഛീകരിച്ച് കാണാനാവില്ല തൃശ്ശൂർ മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ സാമാന്യം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ ഇരുപത് ശതമാനം വോട്ടുകളുള്ള ആ മണ്ഡലത്തിൽ തീർച്ചയായും യു ഡി എഫിന് ഒരു സാധ്യത ഉള്ള മണ്ഡലം തന്നെയാണ് എൽ ഡി എഫിന് സാധ്യത നോക്കൂ എൽ ഡി എഫ് ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണ് സി പി ഐ നേതാവും മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന വി എസ് സുനിൽകുമാർ അദ്ദേഹം തദ്ദേശീയനാണ് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് പറഞ്ഞു വരുമ്പോൾ കരുണാകരനും കെ കരുണാകരനും മാവിലായിക്കാരനായ കെ കരുണാകരൻ തൃശൂർ തന്റെ തട്ടകമാക്കി തൃശൂർ കാരനായി അഡോപ്റ്റ് ചെയ്തെടുത്തതാണ് ഉണ്ട് മുരളീധരന്റെ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം പത്മജയുടെ സ്ഥലമാണെന്ന് പറയാം അതുപോലെ അത്രയൊന്നും വളച്ചു കിട്ടില്ലാതെ ഇത് വി എസ് സുനിൽകുമാറിന്റെ തട്ടകമാണ് കറക്കളഞ്ഞ പ്രതിച്ഛായുള്ള വി എസ് സുനിൽകുമാർ മത്സരിക്കുമ്പോൾ നെഗറ്റീവ് വോട്ടുകൾ സംസ്ഥാന ഭരണത്തിന് എതിരെയുള്ള പൊതുവേ ശ്രീ പിണറായി വിജയനും സംസ്ഥാന ഭരണത്തിനെതിരെ വരാൻ സാധ്യതയുള്ള ആന്റി ഇൻകമ്പൻസി മണ്ഡലമാണ് തൃശൂർ പക്ഷേ അവിടെയാണ് കരുവന്നൂർ എന്ന് പറക്കണം കരുവന്നൂർ ബാങ്ക് എന്നത് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച കുംഭകോണമായി മാറിയിരിക്കുന്നു കരുവന്നൂർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കരുവന്നൂരിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ചു അല്ലെങ്കിൽ അനാവശ്യ രീതിയിൽ പ്രവർത്തിച്ചു നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു പാർട്ടി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു ഏത് മറയ്ക്കാൻ ഒരുപാട് അക്കൗണ്ടുകളുണ്ട് കള്ളപ്പണമുണ്ട് എന്ന ഒരു പ്രതീതി വിജയകരമായി ജനങ്ങളുടെ മുമ്പിൽ യു ഡി എഫിനും ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ അവിടെ അത് സുനിൽ കുമാറിന്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഏവരും ഉറ്റുനോക്കുന്ന കാൻഡിഡേറ്റ് ആണ് അദ്ദേഹമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒരു രീതി ഒരു ഗ്ലാമർ അല്ലെങ്കിൽ ഒരു രീതി ഒരു ശരീരഭാഷ ആ ശരീരഭാഷയിൽ തൃശൂരിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ശരീരഭാഷ ഞാൻ ഉണ്ട് നിങ്ങളോടൊപ്പം എന്ന് കൊടുക്കുന്ന ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രീയക്കാരനും ഇല്ലാത്ത ഒരു വ്യക്തിപ്രഭാവം ബി ജെ പിയുടെ തലയെടുപ്പുള്ള നേതാവ് കേരളത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കെ സുരേന്ദ്രൻ അല്ല വി മുരളീധരനല്ല അത് ശ്രീ സുരേഷ് ഗോപിയാണ് അത് രാഷ്ട്രീയം നൽകുന്ന ഒരു മേൽബല മേൽവിലാസമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹത്തിന് സംശുദ്ധമായ ഒരു പശ്ചാത്തലം അദ്ദേഹത്തെ പല കേസുകളിലും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറി വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂർ തന്നെ തമ്പടിച്ചുകൊണ്ട് ഒരു നേതാവ് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലല്ലോ ഒരു താരംകുടിയല്ലേ അവിടുന്ന് കളം മാറി ചവിട്ടാതെ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷവും തൃശ്ശൂര് വിടാതെ കട്ടക്ക് പിടിച്ച് അവിടെ സ്ഥിരതാമസമാക്കിയ തൃശ്ശൂര് എല്ലാ സദസ്സുകളിലും അവൈലബിൾ ആകുന്ന തങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഒരു എം പി ആകും ശ്രീ സുരേഷ് ഗോപി എന്ന കൂടി അദ്ദേഹം കടന്നു വരുമ്പോൾ കളം പ്രവചനാതീതമായി മാറുകയാണ് ഇനി ഇതിന്റെ ഫലത്തിന്റെ സൂചനകളിലേക്കും കൂടി ഒന്ന് പോകാം നമുക്ക് ഈ തൃശ്ശൂര് പരമ്പരാഗത യു ഡി എഫ് വോട്ടുകൾ കെ മുരളീധരൻ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒന്നും ഇവിടെ പ്രസക്തമല്ല ആരും പാലം ഭരിക്കാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പതിവ് പോലെയുള്ള പടർ പിണക്കങ്ങളില്ല അത് മാത്രമല്ല അത് മുൻ എം പി ആയിരുന്ന മുൻ എം പി തൃശൂർ മുൻ എം പി തീർച്ചയായും അദ്ദേഹത്തിന്റെ ഇടംമലം ടി എൻ പ്രതാപൻ ഇടം മലം നിന്ന് പ്രചരണം നയിക്കുന്നു ഒരു രീതിയിലും യു ഡി എഫിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല എന്നാൽ എൽ ഡി എഫിൽ നിന്നും ചെറിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായാൽ അത് സുരേഷ് ഗോപിയാണോ അതോ വി മുരളീധരനെ ആണോ സഹായിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇനി സുരേഷ് ഗോപിയുടെ ജയസാധ്യത മാത്രമാണല്ലോ വിഷയം ഇവിടെ സുനിൽകുമാർ വിജയിച്ചാൽ അത് വലിയ അത്ഭുതമില്ല കെ മുരളീധരൻ വിജയിച്ചാൽ അത് അട്ടിമറിയാണെന്ന് പറയാനാവില്ല പക്ഷെ ശ്രീ സുരേഷ് ഗോപി വിജയിക്കണം എങ്കിൽ ഒന്ന് രണ്ട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ശരിയായി വരണം അതിൽ ഒന്ന് ശ്രീ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് എത്രത്തോളം ഹൈന്ദവ ഹൃദയങ്ങൾ കീഴടക്കുന്നതിനോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസികളെയും കോൺഫിഡൻസിലെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇവിടെ സുരേഷ് ഗോപിയോട് ക്രിസ്തീയ സമുദായത്തിന് യാതൊരു ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തെ ഒരു ബി ജെ പി കാരനായിട്ട് പോലും അവർ കാണുന്നില്ല പക്ഷേ സുരേഷ് ഗോപി വിജയിപ്പിച്ചാൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയുമാണ് അതുമറിയാം പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയം ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനാണ് എങ്കിൽ അത് താല്പര്യമില്ലാത്ത അബ്കിബാർ നരേന്ദ്രമോദി എന്ന് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി വരുന്നത് താല്പര്യമില്ലാത്ത ഒരു ക്രൈസ്തവ ന്യൂനപക്ഷമോട് ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് എങ്ങനെ താമരചിഹ്നത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്നത് ചിന്തനീയമായ കാര്യമാണ് ഇരുപത് ശതമാനത്തോളമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ അത് കൽതായ വിഭാഗമുണ്ട് കത്തോലിക് ആർസി റോമൻ കത്തോലിക്ക വിഭാഗമുണ്ട് സീറോ മലബാർ അതുപോലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുണ്ട് ഈകോസൽ എന്നവ വിഭാഗങ്ങളുണ്ട് ഇതെല്ലാം ചിതറി നിൽക്കുകയാണ് അതിന് ഒറ്റ ഒരു സിംഗിൾ ഹൊമജിനസ് കമ്മ്യൂണിറ്റി അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് ഓർക്കണം ഇതിലെ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിലെ ചിലരുടെ എങ്കിലും ഒക്കെ പിന്തുണ സ്വാഭാവികമായി സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അവിടെ വിജയം ശ്രീ നരേന്ദ്രമോദിയുടെ ഏഴ് സന്ദർശനങ്ങൾ കഴിഞ്ഞു കേരളത്തിൽ ഏഴ് സന്ദർശനം കേരളത്തിൽ വരുമ്പോൾ കയ്യും വീശി പോകാനല്ല ഒരു പക്ഷെ ശ്രീ നരേന്ദ്രമോദി ഏഴ് പ്രാവശ്യം കേരളത്തിൽ വന്നത് അത് മാത്രമല്ല ഗുരുവായൂർ വന്നു ശ്രീ സുരേഷ് ഗോപിയുടെ മകനുള്ള മ്മ് മകളുടെ താലികെട്ടിന് സാക്ഷിയാകാൻ വന്നു അതുപോലെ തൃശൂർ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി എല്ലായിടത്തും മോദിയുടെ പ്രസൻസ് തൃശൂരും തിരുവനന്തപുരവും വിജയിക്കാൻ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ വർദ്ധിച്ച പ്രസൻസ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഏറെ പേർ പ്രത്യേകിച്ചും നവവോട്ടർമാർ കന്നി വോട്ടർമാർ വിശ്വസിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു ചാൻസ് കൊടുക്കൂ എന്തെങ്കിലും മറ്റ് എല്ലാവർക്കും ചാൻസ് കൊടുത്തല്ലോ ഒരു ചാൻസ് കൊടുത്താൽ തങ്ങളുടെ ഭാവി ശോഭനമാകും ഒരു കേന്ദ്രമന്ത്രിയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന ചിന്തയാണ് ഭരിക്കുന്നതെങ്കിൽ പുതിയ വോട്ടർമാരും ക്രിസ്തീയ ഒരു വിഭാഗവും അനുകൂലമായി ചിന്തിച്ചാൽ സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാൻ കഴിയും അങ്ങനെ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ വിജയം ശ്രീ കെ മുരളീധരനോ വി എസ് സുനിൽകുമാറിനോ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അവിടെയും പ്രവചനാതീതമാണ് ഫലം